അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പത്ത് കിതാബ് മുരിഖാത്തുൽ ഖുലൂബ് സബഖ് ഒമ്പത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തിരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ദുആ കൊണ്ടിരിപ്പിച്ച എല്ലാവരെയും നാളെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവാറിൽ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഓതാനുള്ള ഭാഗം, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തലബു ഖം, അവിടെ നിന്നല്ലേ, തലബുൽ ഖംസി മിനൽ ഖംസി മുഹാലുൻ, തലബുൽ നസീഹത്തി മിനൽ അദുവി മുഹാലുൻ, വതലബുൽ ഖിദ്മത്തി മിനൽ ജാഹിലി മുഹാലുൻ എന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തലബുൽ ഖംസി, അഞ്ച് കാര്യം തേടലാകുന്നത്, മിനൽ ഖംസി, അഞ്ച് കാര്യത്തിൽ നിന്ന്, മുഹാലുൻ, അത് മുഹാലാണ്, അസംഭവ്യമാണ്, നടക്കാത്തതാണ്. ഒന്നേതാ, തലബുൻ നസീഹത്തി, ഉപദേശത്തിനെ തേടുക. ഉപദേശത്തിനെ തേടലാകുന്നത് മിനൽ അദുവി, ശത്രുവിൽ നിന്ന്. അപ്പം ശത്രുവിൽ നിന്ന് ഉപദേശത്തിനെ തേടലാകുന്നത് മുഹാലുൻ, അത് മുഹാലാണ്, അസംഭവ്യമാണ്. രണ്ടാമത്തെ കാര്യം, അപ്പം തലബുൽ ഖിദ്മത്തി, സേവനം തേടലാകുന്നത് മിനൽ ജാഹിലി, വിഡ്ഢിയിൽ നിന്ന്. അവനക്ക് എങ്ങനെ പ്രവർത്തിക്കുക, എന്താ ചെയ്യുക, ഇന്നപ്പന്നത്, ഇന്നീനിന്നത്, ഇന്നോടത്തിന്നത്, അതൊന്നും ജാഹിലിനറിയില്ല. അപ്പം ജാഹിലിൽ നിന്ന് സേവനം തേടലാകുന്നത് മുഹാലുൻ, അസംഭവ്യമാണ്. തലബുൽ ജന്നത്തി, സ്വർഗം തേടലാകുന്നത് മിൻ ഗൈരി അമലിൻ, സൽക്കർമ്മമില്ലാതെ സ്വർഗത്തിനെ തേടലാകുന്നത് മുഹാലുൻ, അസംഭവ്യമാണ്, നടക്കൂല അത്. അള്ളാഹുവിൻ്റെ ഔദാര്യമായി നമുക്ക് കിട്ടും എങ്കിലും ഒരു എന്തെങ്കിലും ഒരു അമൽ നമ്മൾ സമർപ്പിക്കണം. നമുക്ക് ദുഹുറിസ്കാരം തന്നെ അല്ല, അസർ തന്നെയല്ല, സ്വർഗം തരുമോ? അള്ളാഹുവിനെ മഹല്ലു ഫദലി കൊണ്ട് തന്നേക്കാം, അത് അള്ളാഹുവിൻ്റെ ഭാഗത്താണ്. എങ്കിലും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകുപ്പുവാണെങ്കിൽ അമലു വേണം. അപ്പം തലബുൽ ഇജാബത്തി, ഉത്തരം തേടൽ, ഉത്തരം പ്രതീക്ഷിക്കലിനെ തേടലാകുന്നത്, ഇജാബത്ത് തേടലാകുന്നത് ബി ഗൈരി ദുആഇൻ, ഒരു പ്രാർത്ഥനയുമില്ലാതെ, മുഹാലുൻ, അത് അസംഭവ്യമാണ്. അപ്പം നമ്മൾ ദ്വയർക്കണം, ദ്വയർക്കാതെ രോഗം ശിഫയാകണേയെന്നോ കടം വീടണേയെന്നൊന്നും നമ്മൾ ദ്വയർക്കാതെ നമ്മൾ നിസ്കരിച്ചേക്ക് ഒറ്റ ഓട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉത്തരം ചെയ്യാനാ? ദ്വയർന്നാലല്ലേ അള്ളാഹ് തരുള്ളൂ. എന്നോട് നിങ്ങൾ ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തരാ എന്ന് അള്ളാഹ് ഖുർആൻ പറയുന്നു, ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ട്. പിന്നെ തലബുൽ വഫാഇ, വഫാഇൻ്റെ അർത്ഥം ഒരു കാര്യം പൂർണ്ണമായി ചെയ്യുക. വഫാഇൻ്റെ അർത്ഥം കരാറ് പൂർത്തിയാക്കുക, വാക്ക് പാലിക്കുക. അപ്പം തലബുൽ വഫാഇ, സമ്പൂർണമായ വാക്ക് പൂർത്തീകരണമാകുന്നത് മിനൻ നസായി, പെണ്ണുങ്ങളിൽ നിന്ന്, സ്ത്രീകളിൽ നിന്നുള്ള കരാർ പൂർത്തിയാക്കലിനെ തേടലാകുന്നത് മുഹാലുൻ, അത് നടക്കൂല. പെണ്ണുങ്ങൾ കുറേ വാഗ്ദാനങ്ങളൊക്കെ പറയും, ഗാലിബിൽ അതൊന്നും പൂർത്തിയാക്കാറില്ല. തലബുൽ മഗ്ഫിറത്തി ബിലാ തൗബത്തിൻ, മഗ്ഫിറത്ത്, പൊറുക്കലിനെ തേട്, പാപമോചനം, ഈ മഗ്ഫിറത്തിനെ തേടലാകുന്നത് ബിലാ തൗബത്തിൻ, പാശ്ചാത്താപമില്ലാതെ അല്ലാഹ് എനിക്ക് പൊറുത്തു തരുന്നു പറയാം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാതെ അല്ലാഹ് എനിക്ക് പൊറുത്തു തരിക എന്നുള്ളത് മുഹാലിൽ, അസംഭവ്യമാണ്, പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല. പിന്നെ അടുത്തൊരു പോയിന്റ്, കാല ഷേഖു അബുൽ ഖൈറുൽ അഖ്തഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ പറയാണ്, മാ ബലഗ അഹദുൻ ഇലൽ ഹാലത്തി അശ്ശരീഫത്തി ഇല്ലാ ബി മുലാസമത്തിൽ മുവാഫഖത്തി ബിശ്ശറഇ വ മുആനകത്തിൽ അദബി. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? മാ ബലഗ അഹദുൻ, ഒരാളും എത്തിയിട്ടില്ല
ഇലൽ ഹാലത്ത് ഈ അവസ്ഥയിലേക്ക് ശരീഫത്ത് ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് പവിത്രമായ ഈ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല ഒരാളും മഹാനായിട്ടില്ല ഇല്ലാ ബി മുലാസമത്തി നിത്യമാക്കൽ കൊണ്ടല്ലാതെ നിർബന്ധമാക്കൽ കൊണ്ടല്ലാതെ അൽ മുവാഫഖത്തി യോജിച്ച ബിശ്ശറഈ മതവിധിയോട് യോജിച്ചത് നിർബന്ധമാക്കൽ കൊണ്ടല്ലാതെ ഒരാളും മഹാനായിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതം ഫറളുകളൊക്കെ നിർവഹിച്ച് ക്രമീകരിക്കണം. ഇപ്പം ശരീഅത്ത് ഒഴിവാക്കി ഫറള് ഒഴിവാക്കി ളുഹുർ നിസ്കാരമല്ല അസർ നിസ്കാരമല്ല ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഓന് മഹാനാവൂല, ഓന് വിജയികളിൽ ഉൾപ്പെടൂല. അപ്പോൾ അതൊരു പോയിന്റ്. പിന്നെ അടുത്തതോ മുആനകത്തി അല്ല അദബ്, അദബ് പാലിക്കൽ കൊണ്ടല്ലാതെ അദബ് പാലിക്കണം. മുആനകത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിക്കുക എന്നാണ്. അപ്പോൾ അത് ചെയ്യുക, പാലിക്കുക, അദബ് നമുക്ക് വേണം. എന്നാലേ നമ്മൾ വലിയ അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്ത് ഉണ്ടാവുള്ളൂ. ഏയ് മര്യാദകൾ നമ്മൾ മുറുകെ പിടിക്കണം. അദബ് പാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിക്കത്ത് ഇമാമാണ്, നമ്മളടുത്തേക്ക് എന്തായി ആ പള്ളിക്ക് വേറൊരു അഹ്ലു ബൈത്തോ വലിയൊരു ഉസ്താദോ വന്നാൽ നമ്മൾ ഇമാമത്ത് ഞാനാണ് ഇവിടുത്തെ ഇമാമ് പറഞ്ഞ്, ഞാനാണ് ഇവിടുത്തെ കാളി പറഞ്ഞ് ഇമാമ് നിൽക്കാതെ ആ വന്ന പണ്ഡിതനെ ആ വന്ന അഹ്ലു ബൈത്തിന് മുന്നിൽ സ്ഥാനം കൊടുക്കുക. ഒരു സദസ്സിലിരിക്കുമ്പോൾ അവിടെ മറ്റുള്ളവരെ അംഗീകരിക്കുക. ഇതൊക്കെ അദബാണ്. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയ ബഹുമാനപ്പെട്ടവർ എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവരുടെ കഥ എൻ്റെ ഉസ്താദൊക്കെ പറയാറുണ്ട്. അവരുടെ ഭാര്യ വഫാത്തായ സമയത്ത് ഇ കെ ഉസ്താദ് ഷംസുൽ ഉലമ ഇമാമത്ത് നിന്നില്ല. ആളുകളൊക്കെ പ്രതീക്ഷിച്ച എന്താ ഉസ്താദ് ഇമാമ നിൽക്കാത്തത്. അങ്ങനെ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ കൊടപ്പനക്കൽ തടവാടിലെ ശിഹാബ് തങ്ങൾ വരുന്നത് വരെ കാത്തുനിന്ന് ശിഹാബ് തങ്ങളാണ് ഷംസുൽ ഉലമൻ്റെ പ്രിയ ഭാര്യയ്ക്ക് ഇമാമ നിന്നത് എന്ന് ചരിത്രത്തിൽ പറയാറുണ്ട്. അപ്പം അതെന്താണ്, ഇമാമ നിൽക്കേണ്ടത് ഭർത്താവാണ്, പക്ഷേ അഹ്ലു ബൈത്തിനെ മുന്തിച്ചു അദബ്. അതാണ് അപ്പം മുആനകത്തിൽ അദബി. ഒരു അദബ് കൊണ്ടോ ആവു ഒരാൾ എന്താവുള്ളൂ ഉന്നതിയിലെത്തുള്ളൂ. മാ ബലഗ അഹദുൻ ഇലൽ ഹാലത്ത് ശരീഫ, ഒരാൾ മഹാനാകുന്നില്ല എങ്ങനെയല്ലാതെ അദബ് കൊണ്ടല്ലാതെ. അടുത്ത പോയിന്റ് അദാ ഇൽ ഫറായിൽ, ഫറളുകളൊക്കെ അദാ ഈ നിർവഹിക്കൽ കൊണ്ടല്ലാതെയും. അദാ നിർവഹിക്കുക, ഫറായിൽ ബാധ്യതകൾ, ഫറളുകൾ നിർബന്ധമായത് കർക്കശത്തോടുകൂടി അതൊക്കെ നിർവഹിക്കുക. അടുത്ത പോയിന്റ് എന്താണ്, വസുഹബത്തി സ്വാലിഹീൻ, സുഹബത്ത് സഹവാസം, സ്വാലിഹീൻ സജ്ജനങ്ങൾ. അപ്പം സജ്ജനങ്ങളോട് സഹവാസിക്കലും സജ്ജനങ്ങളോട് ചേർന്ന് നിൽക്കലുമൊക്കെ നമ്മുടെ വിജയത്തിൻ്റെ നിദാനമാണ്. ഒരു ഷെയ്ഖുണ്ടെങ്കിൽ, ഒരു മഹാനുണ്ടെങ്കിൽ അവരൊക്കെ ഇടക്കിടക്ക് സന്ദർശിക്കുക. നമ്മുടെ നാട്ടിലും നമ്മുടെ പരിചയത്തിലൊക്കെ ഉള്ള വലിയ വലിയ മഹാന്മാരെ, ഉസ്താദ്മാരെ കാണുക, സന്ദർശിക്കുക, ദ്വാർപ്പിക്കുക, മന്ത്രിക്കുക, ഇതൊക്കെ നമ്മളേക്കുള്ള മന്ത്രിപ്പിക്കുക, ഇതൊക്കെ നമ്മുടെ ഉയർച്ചയ്ക്ക് നിദാനമാണ്. അതുപോലെ തന്നെ വഖിദ്മത്തിൽ ഫുഖറാ ഇസ്വാലിഹീൻ, വഖിദ്മത്തി സേവനം ചെയ്യുക. ആർക്ക്? അൽ ഫുഖറായി, ഫുഖറാക്കൾക്ക്, പാപപ്പെട്ട സാധുക്കൾക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്യുക. എങ്ങനത്തെ സാധുക്കൾ? അസ്വാലിഹീൻ, നല്ലവരായ സാധുക്കൾക്ക്, സജ്ജനങ്ങളായ ദരിദ്രക്ക് സേവനം ചെയ്യുക. ഇതൊക്കെ നമ്മൾ മുലാസമത്ത് ചെയ്താലേ നമ്മൾ ഷെരീഫായ ഹാലത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ ഖൈറിൽ അഖത്തഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ഒരു ഹദീസ് കൂടി പറഞ്ഞു നിർത്താം. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറയാണ് അൽ ജന്നത്തു സ്വർഗമാകുന്നതിൽ മുത്തിഈ, വഴിപ്പെടുന്നവനിക്കാണ്, അല്ലാഹുവിനിക്ക് വഴിപ്പെടുന്നവനിക്കാണ് സ്വർഗം. ആ വലവ് കാന അബ്ദൻ ഹബശിയൻ, വലവുക്കാൻ അവനാണെങ്കിലും അബുദൻ അടിമയാണെങ്കിലും, അബിഷീയൻ നീഗ്രോ അടിമയാണെങ്കിലും വഴിപ്പെടുന്നവനുക്ക് സ്വർഗമുണ്ട്. കറുത്ത വർഗക്കാരനാണെങ്കിലും ഹൃദയത്തിൽ തഖ്വയുണ്ടോ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്. നേരെതിരെ വന്നാറു നരകമാകുന്നതിൽ ലിൽ ആസി, അള്ളാഹുവിന് എതിരി കാണിക്കുന്നവനിക്കാണ്. ആസി എന്നുള്ള എതിരി കാണിക്കുന്നവൻ, പാപി. നരകമാകുന്നത് പാപിക്കുള്ളതാണ്, അള്ളാഹുവിന് എതിരി കാണിക്കുന്നവനിക്കുള്ളതാണ്. വലൗകാന വലദൻ ഖുറൈശിയൻ, അവനത്ര ഉയർന്നവനാണെങ്കിലും ശരി, അവന് ഖുറൈശി
ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഖുറൈശി സന്താന പരമ്പരയിൽപ്പെട്ടവരാണെങ്കിലും ശരി, തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഒമ്പതാമത്തെ കിതാബ് പാഠം പൂർത്തിയാകുമ്പോൾ സബക്ക് 21, ഒമ്പതാമത്തെ സബക്ക് പൂർത്തിയാകുമ്പോൾ ചോദ്യം 21, തങ്ങൾ പറഞ്ഞ തൊലബുൽ ഹംസി മിനൽ ഹംസി മുഹാലിൻ എന്നുള്ള 5 കാര്യങ്ങൾ വിവരിക്കുക. 22-ാമത്തെ ചോദ്യം, ബഹുമാനപ്പെട്ട അഷേഖ് അബുൽ ഖൈറിൽ അഖ്തഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ പോയിന്റ് എഴുതുക. 23-ാമത്തെ ചോദ്യം, അൽ ജന്നതുൽ മുതീഇ വലൗ കാന അബദൻ ഹബശിയൻ എന്ന ഹദീസിന്റെ ആശയം എഴുതുക. ربنا آتنا في الدنيا حسنة صلى الله على محمد صلى الله عليه وسلم السلام عليكم